ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരസ്വതിയമ്മ ആർക്കയെ കാണുകയാണ് അമ്പലത്തിൽ വെച്ച്. പക്ഷേ ആർക്കയാണെന്ന് ആദ്യം അറിയാതെ ഒരു 500 ഉണ്ടെങ്കിൽ തരുമോ മോനെ, ദേ ഞാൻ വഴിതെറ്റി ഇവിടെ വന്നതാണ്, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആർക്കെ ആ ഹെൽമെറ്റ് മാറ്റിക്കഴിഞ്ഞ് ദേ സിദ്ധാർത്ഥൻ സാറിൻ്റെ അമ്മയല്ലേ. അപ്പോഴാണ് സരസ്വതി അമ്മക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. അപ്പോൾ സരസ്വതി അമ്മ റൂട്ട് തിരിച്ചങ്ങോട്ട് വിടുകയാണ്. വേദിക വേദിക വരാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന മട്ടിലായി. അങ്ങനെ ആർക്കെ നേരെ സിദ്ധാർത്ഥനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ ആകെ ഞെട്ടി വരച്ചിങ്ങനെ നിൽക്കുകയാണ്. ആർക്കെ എങ്ങനെയെങ്കിലും അമ്മയൊരു ടാക്സിയിൽ പറഞ്ഞു വിട്ടേക്ക് എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ സാറേ, ഞാനത് സാറിൻ്റെ അമ്മയോട് പറഞ്ഞതാണ്. പക്ഷെ അമ്മ പറയുന്നത് സാറും സാറിൻ്റെ ഭാര്യ വേദിക മേഡവും കൂടെ വന്നാൽ മാത്രമേ അമ്മ വീട്ടിലേക്ക് വരുള്ളെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഈ സിദ്ധാർത്ഥ ആണെങ്കിൽ ആകെ തല പുകഞ്ഞൊരവസ്ഥയെ നിൽക്കുകയാണ്. അപ്പോൾ വേദിക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ ശരി ആർക്കെ, എങ്കിൽ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരസ്വതിയമ്മ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ വരട്ടെ, ഏതായാലും അവർ വരട്ടെ, വന്നിട്ട് വേണം എനിക്ക് രണ്ട് വർത്തമാനം പറയാനായിട്ട് എന്നൊക്കെ ആർക്കയോടും പറയാണ്. അപ്പോൾ ആർക്ക് ചോദിക്കണം എങ്ങനെ വന്നു, ഇതെങ്ങനെ പെട്ടു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മരുമകൾക്ക് ഇൻ്റർവ്യൂവിന് പോകാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ എത്തിയിട്ട് അവളൊരു പോക്ക് പോയതാണ്, പിന്നെ ദേ ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ നേരെ വേദിക സിദ്ധാർത്ഥൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് ആരാ സിദ്ധു വിളിച്ചത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആരാണെന്ന് എനിക്ക് അറിയണം അല്ലേ, എല്ലാം ചെയ്തു കൂട്ടി വെച്ചിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. എന്നെ വിളിച്ചതേ, മറ്റാരുമല്ല. ദേ എല്ലാം ഞാനേ പോയി വന്നിട്ട് നിനക്ക് അറിയിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേദികയോട് ഒരക്ഷരം പോലും മിണ്ടാതെ സിദ്ധാർത്ഥ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വേദിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ദൈവമേ ഈ സിദ്ധുവിന് ഇതെന്ത് പറ്റി, ഇതെന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ പോയി കളഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥ നേരെ സരസ്വതി അമ്മയും കൂട്ടി വേദികയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വേദികയുടെ വീട്ടിലേക്ക് വന്നു കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദിക കഥക തുറന്ന് നോക്കുകയാണ്. കഥക തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയെ കണ്ട് ആകെ ഞെട്ടി വിറച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ദൈവമേ പണി കിട്ടിയോ എന്നൊക്കെ ചിന്തിച്ച് അപ്പോൾ സിദ്ധാർത്ഥും ആകെ ദേഷ്യത്തിൽ. അപ്പോൾ സിദ്ധാർത്ഥിനോട് സരസ്വതി അമ്മ ഉള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദിയെ കണ്ട പാടി സരസ്വതി അമ്മക്ക് ദേഷ്യം കയറിയിട്ട്, വേദികയെ നീ എന്നാലും എന്നോടിങ്ങനെ ഒരു ചതി ചെയ്യണ്ടായിരുന്നു, നീ എന്നെ അമ്പലനടയിൽ നിർത്തിയിട്ട് പോയല്ലേ, ഇൻ്റർവ്യൂവിനാണെന്നും പറഞ്ഞുകൊണ്ട് അവളെന്നെ അമ്പലത്തിലൊക്കെ വിളിച്ചിട്ട് പോയി, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ആ സമയം നോക്കി നീ എന്നെ അവിടെ ഇരുത്തിക്കൊണ്ട് മുങ്ങി അല്ലേ. പക്ഷേ നിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വീഴ്ച ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല വേദികയെ, നീ എന്നാലും എന്നോടിങ്ങനെ ഒരു കൊടും ചതി ചെയ്യണ്ടായിരുന്നു വേദികയെ, മോനെ വേദികയെ വിശ്വസിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ വേദികയിട്ട് അങ്ങോട്ട് പൊളിച്ചടുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ വക വേദികയ്ക്ക് ഇട്ട് നല്ല പണി തന്നെ കിട്ടുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീനിലയത്തിൽ അച്ചാച്ചനാണെങ്കിൽ അമ്മ വന്നോ എന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ അനുവിനെ പറഞ്ഞു വിടുകയാണ് ആ വീട്ടിലേക്ക്. അപ്പോൾ അനുവ് നേരെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ അച്ചമ്മ എത്തിയോ, അവിടെ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു അച്ചമ്മയെ കാണാത്തതിൽ. അപ്പോൾ അനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു സന്തോഷം. മോനെ സിദ്ധു, ഞാനൊരു കാര്യം പറയട്ടെ മോനെ സിദ്ധു, ദേ ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ ഏതായാലും ശ്രീനിലയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ ആണെങ്കിൽ അല്ല അമ്മയിലേ പറഞ്ഞത് അച്ഛൻ വിളിക്കാതെ പോകില്ല എന്ന്. ശരി മോനെ, അത് ഞാനിപ്പോൾ മനസ്സിൽ വെക്കുന്നില്ല, ഞാനങ്ങനെ പറഞ്ഞു, അത് അപ്പോഴത്തെ വാശി കൊണ്ടാണ്, പിന്നീടാണ് ഞാൻ കാര്യങ്ങളെല്ലാം ആലോചിച്ചത്. അങ്ങനെ ഞാൻ വാശിയും പിടിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിനെ പിരിഞ്ഞ് ഈ വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാർ അതും പറഞ്ഞുണ്ടാക്കില്ലേ, ദേ അവള് ദേ ഭർത്താവിനോട് വഴക്കിട്ടുകൊണ്ട് വേറെ വീട്ടിൽ പോയി നിൽക്കുന്നെന്ന് പറയില്ലേ, അതിൻ്റെ ചീത്ത പേര് ആർക്കാണ്, ദേ അങ്ങേർക്ക് തന്നെയല്ലേ. അതുകൊണ്ട് ഞാനെല്ലാം മറന്നുകൊണ്ട് നേരെ ശ്രീനിലയത്തിലേക്ക് പോവുകയാണ്, എനിക്കിനി ഇവിടെ നിൽക്കണ്ട മോനെ എന്നിങ്ങനെ സിദ്ധാർത്ഥൻ്റെ മുഖത്ത് നോക്കി തന്നെ സരസ്വതി അമ്മ പറയുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥന് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. വേദികയുടെ ക്രൂരത കാരണമാണ് അമ്മ അവിടെ നിന്ന് പോകാനുള്ള കാരണമെന്നും സിദ്ധാർത്ഥനെ മനസ്സിലാവുകയാണ്. അപ്പോൾ വേദികയ്ക്ക് പകുതി ആശ്വാസം. പക്ഷേ ഇനി സരസ്വതി അമ്മ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദികയ്ക്ക് സിദ്ധാർത്ഥൻ്റെ കയ്യിൽ നിന്നല്ല എട്ടിൻ്റെ പണി കിട്ടുമെന്ന് തന്നെയാണ് വേദികയ്ക്ക് ഇപ്പോൾ സംശയം. അങ്ങനെ അനുവിൻ്റെ കൂടെ നേരെ സരസ്വതി അമ്മ അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. പടിയിറങ്ങി നേരെ ശ്രീനിലയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരയേറെ സന്തോഷം.
ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ശ്രീനിലയത്തിലേക്ക് കയറുകയല്ലേ. അപ്പോൾ സരസ്വതിയമ്മ ആടിയും പാടിയും അങ്ങനെ തുള്ളിച്ചാടിയും നേരെ ശ്രീനിലയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ അച്ചാച്ചൻ. അച്ചാച്ചനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മ ഒന്ന് ചമ്മി നാറിയൊരു അവസ്ഥയിൽ ഇങ്ങനെ തലയും കൊഞ്ച് നിൽക്കുകയാണ്. അച്ചാച്ചനാണെങ്കിൽ ദേഷ്യത്തോടെ കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ കാണാനായിട്ട് പോകുന്ന ഒരു അടിപൊളി രംഗം തന്നെയായിരിക്കും. അപ്പം നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്ത് കേൾക്കണമെന്നും പറയുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സി അഗൈൻ. ബൈ ബൈ. ടേക്ക് കെയർ.